ഒന്നതിവിടെ പിന്നെ ഒന്നതിവിടെ ഇവിടുന്ന് ഇങ്ങനെ കീറൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ട. പിന്നെ കാല് എന്ത് നല്ല ബ്യൂട്ടിഫുൾ കാല്, നീര് വെച്ചിരിക്കണം അമ്മ. ഇതിനൊരു 1 crore കൊടുക്കണം ഈ കാലിന്. ഇല്ല, നല്ല സുഖമാണ്. കിടന്ന അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് നല്ല നല്ല സുഖമാണ്. മമ്മിയുടെ മമ്മിയുടെ അഭിപ്രായം എന്താണ്? ഞാൻ റോഡ് ടെസ്റ്റ് ചെയ്തതിൽ മമ്മിയുടെ അഭിപ്രായം എന്താണ്? മമ്മിക്ക് നല്ല അഭിപ്രായമാണല്ലോ. പെയിന്റ് മൊത്തം പോയത് എന്റെ ആണല്ലോ. ഓ മൈ ഗോഡ്. ഇത് ഇതെന്താ സംബന്ധിച്ച എല്ലാ അച്ഛനമ്മമാരും വീണ് കഴിഞ്ഞ ഉടനെ ഉടനെ പറയും നിങ്ങൾ നീ സ്പീഡ് കുറക്കണം, അല്ലെങ്കിൽ നീ വണ്ടി എടുക്കുന്നത് 100-110 എന്ന് വെച്ചാൽ. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ടായിരുന്നു, ചെറിയൊരു ഇടവഴിയായിരുന്നു, സ്ഥിരം പോകുന്ന റൂട്ടായിരുന്നു. മഴയായിരുന്നു, അപ്പം ചെളി ഇങ്ങനെ കുഴഞ്ഞ് പരുവത്തി ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് മറിയുന്ന കണ്ട് പിന്നെ എനിക്കൊന്ന് ഓർമ്മയില്ല. രാത്രി രാത്രി ഹോസ്പിറ്റലിൽ പോയത് നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ തന്നെ എന്താണ് CT സ്കാനും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തല ശരിക്കും നല്ല ശരിക്കും ഇടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ദൈവസാച്ച് ഒരു തലക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കുറച്ച് ബുദ്ധി കൂടിയിട്ടുണ്ട് അല്ലേ അമ്മ? എന്ത് പറയുന്നു? റോട്ടിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം, അത്ര പോരാ. നമ്മുടെ ഗവൺമെന്റ് നോക്കി കുറച്ച് നല്ല രീതിക്ക് ചെയ്യണം, നമ്മുടെ അവിടുത്തെ റോഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി തരണം. ഗവൺമെന്റ് ഒന്നും ചെയ്യാനാകത്തില്ല, മഴക്കാലമാണ്. ഗൈസ് പ്രത്യേകം പറയാ, പ്രത്യേകം ഒരു കാര്യമാണ്, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എല്ലാരും വണ്ടി പോകുമ്പോഴത്തേക്കും നല്ല ഹെൽമെറ്റ് ഇട്ട് വേണം പോവാൻ. കാര്യം എത്ര നമ്മുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ സേഫാന്ന് പറഞ്ഞാലും തല ഇടിച്ചിരിക്കും ഉറപ്പായിട്ടും. വണ്ടി പോകണമെങ്കിൽ തല വെറുതെ ഒന്നുമല്ല, ഗവൺമെന്റ് സൈഡിൽ നിന്ന് എല്ലായിടത്തും ബോർഡ് വെച്ചിരിക്കുന്ന സേഫ്റ്റി ഫസ്റ്റ്. ആ തല ഇടിച്ചപ്പോ എന്റെ തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനം ഒന്ന് ചിന്തിച്ച ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിലും. നിങ്ങൾ തമ്പലൊന്നും കാണാത്ത പോലെ തന്നെ നമ്മുടെ ഈ മോനായി, നമ്മുടെ ഈ മോനായിനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് എന്താ പറയാ, ഞാൻ അന്നേ പറഞ്ഞാണ് ഇവർക്ക് ഈ ക്ലിയറൻസും നല്ല സ്പേസ് നോക്കി എടുത്ത സാധനമാണ്. ഇപ്പം ഡാഡിക്ക് ഗിയർ ഇടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സാധനം കൊടുത്ത് ഇപ്പൊ 2 മാസമല്ലേ ഡാഡി വണ്ടി എടുത്തിട്ട്? 3 മാസം 3 മാസം അല്ലേ. അപ്പൊ ഇതങ്ങ് കൊടുത്തിട്ട് വേറെ ഒരു വണ്ടി നോക്കാൻ മമ്മി അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് മീൽസ് കഴിക്കണ ബിരിയാണി കഴിക്കണം, മമ്മി എന്താ കഴിക്കും? മീൽസ് കഴിക്കുമോ? ഒന്ന് പോകാതെ മമ്മി മീൽസ് കഴിക്കത്തില്ല, ബിരിയാണി കഴിക്കത്തുള്ളു. എന്റെ പൊന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വാ പോയേക്കാം. മച്ചമാരെ, നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് നിങ്ങളിപ്പോൾ എന്നെ പോലെ ഹെൽത്ത് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു കിഡിലം ഐറ്റം പരിചയപ്പെടുത്തരാം. വാവ് ലൈഫ് സയൻസിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ബയോട്ടിൻ പൗഡർ. നിങ്ങൾക്കറിയോ ഇതിൽ സെസ്ബാനിയം എക്സ്ട്രാക്ട് ഉണ്ട്, വിച്ച് ഇസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് ബയോട്ടിൻ. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് സീ ബുക്തോൺ എന്നൊരു സാധനമുണ്ട്, വിച്ച് ഇസ് റിച്ച് ഇൻ ഒമേഗ 7. അത് മാത്രമല്ല, ഇറ്റ് ഹാസ് എ ബ്ലെൻഡ് ഓഫ് ഫ്രൂട്ട് പൗഡേഴ്സ് സച്ച് ആസ് ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്, ലെമൺ ഫ്രൂട്ട് പൗഡർ, ക്യാരറ്റ് ഫ്രൂട്ട് പൗഡർ, ആംല ഫ്രൂട്ട് പൗഡർ, പോമഗ്രാനേറ്റ് പൗഡർ. നിങ്ങൾക്കറിയാലോ വിച്ച് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി, അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഈ ഒരു പ്ലാന്റ് ബേസ്ഡ് ബയോട്ടിൻ പൗഡർ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാമിന, നമ്മുടെ മെറ്റബോളിസം ഇതെല്ലാം എൻഹാൻസ് ചെയ്യപ്പെടും. പ്ലസ് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് എല്ലാം ബൂസ്റ്റ് ചെയ്യപ്പെടും. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈലിന് ഒരു ഐഡിയൽ സപ്ലിമെൻ്റ് ആണ് ഇവൻ. അതായത് ഈ സെർവിംഗ് എന്ന് പറഞ്ഞത് ഒരു ബ്ലെൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ ഡെയിലി ഡയറ്റിലെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഇത് ഫിൽ ചെയ്യും ടു സപ്പോർട്ട് വെൽബീങ്. ഇതിൻ്റെ യൂസേജ് വളരെ സിമ്പിളാണ് കൈസ്. ഞാൻ സാധാരണ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല ശരിക്കും കലക്കിയിട്ട് ഡയറക്റ്റ് ഞാൻ കുടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഫ്രൂട്ട് സ്മൂത്തിയിലോ അല്ലെങ്കിൽ ജ്യൂസ് ഇൻ ബ്ലെൻഡറിലോ അടിച്ചാൽ കുടിക്കാം. അതും അല്ലെങ്കിൽ ചെറു ചൂടോടെ പാലിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു സ്വീറ്റ്നറൊക്കെ ഇട്ടിട്ട് നേരെ അടിക്കാം. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് മൾട്ടി ബെനിഫിറ്റ്സ് ഉള്ള 1 plant-based ബയോട്ടിൻ മാത്രം മതി. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇത് 100% വീഗൻ, ഗ്ലൂട്ടൻ ഫ്രീ, സോയ് ഫ്രീ ആൻഡ് GMO-free ഐറ്റം ആണ്. അത് മാത്രമല്ല ഇത് FSSAI, ISO and GMP certified ആണ്. ഈ ഒരു സപ്ലിമെന്റിൽ നോ ഹാംഫുൾ ഫില്ലേഴ്സ്, ബൈൻഡേഴ്സ്, അഡിക്റ്റീവ്സ്, ഫ്ലേവേഴ്സ് യാതൊന്നും ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, വാങ്ങിക്കേണ്ട ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡ് NIC20 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 20% ഓഫ് ഓൺ ദർ വെബ്സൈറ്റ് wow.health. അപ്പോ ബി വാവ് നാച്ചുറലി. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കൊച്ചിയിലോട്ട് നേരെ വണ്ടി അങ്ങ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ റോയൽ ഡ്രൈവിൽ വന്നിരിക്കണം. റോയൽ ഡ്രൈവിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പ്രീമിയം കാസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ബിരിയാണിയാണോ മീൽസ് ആണെന്ന് ചോദിച്ചില്ലേ. അപ്പം ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയില്ല, ഒരു പ്രീമിയം കാർ എടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ഇടുന്നത്, ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല, കാരണം കംപ്ലീറ്റ്ലി എൻ്റെ അടിക്ക് മമ്മിക്ക് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ വന്നിട്ട് നമുക്കൊരു പ്രീമിയം കാറ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലില്ല, ഈശ്വര അവിടെ ഒരു ലംബർഗിനി അല്ലേ ഇരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്
അത് നമ്മൾ മഹീന്ദ്രയിലോട്ട് ചെന്ന്, എല്ലാ എറണാകുളം കേട്ടോ, മഹീന്ദ്ര ഷോറൂമിൽ ചെന്ന്, അത് കഴിഞ്ഞിട്ടിപ്പോൾ ജീപ്പിൽ ചെന്ന്, കാര്യം മാമിക്ക് കുറച്ചൊരു എസ് യു വി ടൈപ്പ് വേണമെന്ന്, ഇപ്പോൾ ജീപ്പ് കോമ്പസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി, അവിടെയും ചെന്ന്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ കറങ്ങിയടച്ച് ഓപ്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടാറ് വണ്ടിയാണ് ജീപ്പ്, നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ 4x4 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് അങ്ങ് ചാമ്പാം. അടുത്ത നമ്മുടെ കിയ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതായാലും ഇവിടം വരെ വന്നതല്ല, പോകുന്ന വഴി കിയുടെ ഷോറൂം കണ്ടു, അവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ, പക്ഷേ പറയാനുള്ള പറയാമല്ലോ ഗൈസ്, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ഷോറൂം, ഇതേപോലെ ഷോറൂം ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്. എനിക്ക് വന്ന് ഈ എന്താ പറയുക, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോറൂം എന്ന് തന്നെ പറയാം, നമ്മുടെ കൊച്ചി ഹൈവേ തന്നെ ഉണ്ട്. അവിടെയും കൂടി അങ്ങ് കയറി ഇൻറ്റീരിയർ തന്നെ കണ്ട, ഒരു അടാറ് ഇൻറ്റീരിയറാണ് കീ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ആയപ്പോൾ മമ്മീൻ്റെ അടിക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ, കാരണം കുറേ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ പണ്ടാറടങ്ങിയുണ്ടെങ്കിൽ. ഈവൻ കീയുടെ യാർഡിൽ തന്നെ നോക്കിയപ്പോഴത്തേക്ക് ടൺ കണക്കിന് വണ്ടിക്ക്, പക്ഷേ ഇതൊക്കെ സർവീസിന് വന്നത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഡോഡോ ഇവിടെ ഒറ്റക്കായിരുന്നു. ഡോഡോ പി, ഡോഡോസ്കി, ഹൗ വാസ് യുവർ ഡേ? ബാ ബാ, എല്ലാവരും നോക്കുന്നു, ബാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഓ, എന്ത് പറ്റി? കൈ കറിക്കാം, കൈ. ഓ ഓ, yes, good girl guys, idana namma dodopi. hi dodo. oh dodopi, hi parne. ah ho, evide irunnu nalle, njangal porathu poyirikkarunnallo. thodathu irikke paadu parange. de de mudha pol de pol. ayyo ayyo ayyo, good girl. paadanda ഇപ്പൊ ഫുള്ള് നമ്മള് നെറ്റൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്, നമ്മളിവിടെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പറന്നു പാലിക്കാൻ വേണ്ടിട്ട്. ഇവിടെ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഈ ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നിന്ന നിപ്പിന് മൂട്ടിൽ റോക്കറ്റ് തീരെ തീർച്ച ഒറ്റ പോകാ, ഇത് കള്ളി ഇടി തെമ്മാടി. കാണിച്ചു കാണിച്ചിരിക്കും. ഡോഡോ കണ്ടാ, ഡോഡോ പി, ഭയങ്കര ശബ്ദമൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഈ സൈഡിൽ നമ്മുടെ പൂച്ച അറ്റാക്ക് ചെയ്തത്, ഈ സൈഡ് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ ഓ, ഇവള് ആ രക്ഷപ്പെട്ട് വന്നേ. പിന്നെ ഈ ചിറകിൻ്റെ ഈ രണ്ട് തോല് മാത്രം, ഇതെന്താണത്, രണ്ട് മാത്രം ചാടി അങ്ങ് നിൽക്കും. അതർവൈസ് നോക്കുവാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ വാലിൻ്റെ കളർ വന്നിട്ടുണ്ട്, വാലിന് വാല് കാണിച്ചു, വാലിന് കാണിച്ചിട്ട്, വാലിൻ്റെ കളർ നല്ല റെഡായിട്ടുണ്ട്. ഡി ഒന്ന് കാണിച്ച്, ഡോഡപ്പി കാണിച്ച്. പിന്നെ ഇത് ഇത് ഇന്നലെ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ പശ. ആ കേട്ടോ, കയറ്. ആ പൊന്നോ പൊന്നോ, ഡാഡി പറയുന്ന ഫോട്ടോ ഒക്കെ എടുക്കും, ഡാഡി ഫോട്ടോ ഒക്കെ എടുക്കും, നോക്കട്ടെ. എങ്ങോട്ടടിക്കായിരുന്നു കള്ളി, എങ്ങോട്ടടിക്കായിരുന്നു? ഒന്ന് ഫോട്ടോ എടുത്തേ, ഒന്ന് ഫോട്ടോ എടുത്തേ. തോളത്തങ്ങ ഇരുന്നിട്ട് ഇങ്ങനെ കൊണ്ട നടക്കണം. പാറുമല്ല ഡോഡോ, നീ എന്ത് വിളിച്ചാലും എന്തോന്ന് വിളിയേക്കൂ. ഡോഡോ ചെറിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ഡാഡിക്ക് ഇപ്പോൾ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട്, എന്ന് വെച്ചാൽ മാനുവൽ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മോനായി മോനായി മോനായിനെ കൊടുക്കുന്നത്. അപ്പം തൽക്കാലം ആകെ കൺഫ്യൂസാണ്, കാരണം ഏത് ബ്രാൻഡ് എടുക്കും, കാരണം ഇനിയിപ്പോൾ ലോങ് ടേമിലോട്ട് നമ്മളൊരു വണ്ടി സ്വിച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. സോ എടുക്കുമ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ എടുക്കണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബ്രാൻഡുകൾ അറിയാമെങ്കിൽ, നല്ല കാറുകൾ അറിയാമെങ്കിൽ ഒന്ന് താഴെ കമ്പനി അടിക്കാം. ഒരാഴ്ചക്കുള്ളിൽ സാധനം എടുക്കുന്നതായിരിക്കും, അതും നിങ്ങളുടെ അഭിപ്രായമാണ്. സോ താഴെ കമ്പനി അടിക്കാം, പ്ലസ് എന്താ പറയുക, നമ്മുടെ മോനായി അത് കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. 3 മാസമേ ഓടിയിട്ടുള്ളൂ, അത് 3 മാസമേ ഞാൻ വണ്ടി, നിങ്ങൾക്ക് വീഡിയോ എല്ലാം കാണാറുണ്ട്. 3 മാസമേ ഓടിയിട്ടുള്ളൂ, ട്രസ്റ്റ് വർത്തി ആയിട്ട് സാധനം എടുക്കാം. അറൗണ്ട് 3000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ടുള്ളൂ. സോ ടർബോ എഡിഷൻ ആണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ തന്നെ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, വീണ്ടും ഒരു കിടക്കാച്ചി വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെ ചാനലിൽ. സോ ടിൽ ദെൻ, ലവ് യുവർ ഗൈസ്.